Hi dears, assalamu alaikum, welcome back. In easy aayittulla oru snack recipe aanu kaanikkunnathu. Ee oru snack namukku store cheyyanakku pattunna oru snack aanu. Rava vechittu easy aayittu thayyaaraakki edukkan pattunna tasty aayittulla oru snack aanu. Appo ee oru snack thayyaaraakkunnathinu munpu njan aadyam thanne oru kaaryam paraya. Ningal ee oru video full aayittu kaananam. Engile ningalkku idhil vanna mistake okke manasilaavullu. Eppozhum nammal undaakkunna recipe okke correct aayittu kittikollanennilla. Chelappokke fail aavaarund. Appo aa oru fail aavunna visheshangalum യൂട്യൂബിൽ അധികം ഷെയർ ചെയ്യാറില്ല. കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങളുമായിട്ട് പങ്കിടാറുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ ഫെയിൽ ആയതിന് ശേഷം അതെങ്ങനെ കറക്റ്റ് ആക്കി എടുത്തെന്നുള്ളത് കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 2 കപ്പ് റവ വെച്ചിട്ടാണ് സ്നാക്ക് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ 4 ഏലക്കായയുടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാരയും ഏലക്കായും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 2 കപ്പ് റവക്ക് ഈ ഒരു പഞ്ചസാര കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര മൊത്തം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. 1 കപ്പിന് 1 കോഴിമുട്ട എന്നുള്ള നിലക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കോഴിമുട്ടയും ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പഞ്ചസാരയും മുട്ടയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. പഞ്ചസാരയൊക്കെ ഈ ഒരു മുട്ടയിൽ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടണം. അപ്പോൾ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറുത്ത റവ ആയാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല. ഞാനിപ്പം വറുത്ത റവ എന്ന് പറഞ്ഞ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല, ആ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ. ഇത് നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് റവയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലി 2 കപ്പ് റവയും ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. ഈ ഒരു മുട്ടൻ്റെ മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുക. ഈ റവ നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ അളവിലാണ് പാൽപ്പൊടി ചേർക്കേണ്ടത്. പാൽപ്പൊടി മസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്, എങ്കിലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു മിൽക്ക് പൗഡറോടെയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കഴി ഉപയോഗിച്ചിട്ട് തന്നെ അത് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ, എങ്കിലേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കഴിയൊക്കെ കഴുകി വന്ന് ഇതൊന്ന് റോളാക്കി പിടിച്ചാൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കുറച്ചൊരു നീളത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് മൊത്തം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ വല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മൊത്തം ഈ ഒരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും ഷേപ്പ് ചെയ്യുമ്പോൾ ഇല്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഞാനിവിടെ മൊത്തത്തിലിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്വയറിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഇത്രയും നമ്മൾ ചെയ്തു, ബാക്കിയുള്ളത് ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മൊത്തം മാവും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് അതിൽ അത്യാവശ്യം കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ സ്നാക്കും ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും നമ്മുടെ സ്നാക്കിന് ഒരു കുഴപ്പമില്ല. ഇനിയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഓയിലേക്ക് ഇട്ട് ഒരു മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതാ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ റവ പൊങ്ങി വരാൻ തുടങ്ങി കേട്ടോ. ഒരു ടൈമിൽ ഇത് ശരിയാവും, കുറച്ചൊന്ന് കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങിയത്.
അപ്പോൾ എനിക്ക് അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി തുടങ്ങി കേട്ടോ. ഇത് ഫെയിലാണ്, നമ്മൾ ചെയ്തത് ഫെയിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കോരി മാറ്റാനൊക്കെ നോക്കി. പക്ഷേ എങ്കിലും ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കി. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരുപാട് ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഇത് ഫെയിലാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നേരെ ഈ ഒരു മിക്സ് എടുത്തിട്ട് ഈ ഒരു എണ്ണയൊക്കെ നമ്മൾ കളയേണ്ടി വരൂലേ, അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ ജ്യൂസിൻ്റെ അരിപ്പയില്ലേ, അതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിച്ചുട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചീത്താവാതെ കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച മാവൊക്കെ ഒന്നും കൂടി കഴി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദയില്ലേ, അതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നിയപ്പോൾ ഞാൻ 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഓയിലൊന്നും ചീത്തായിട്ടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ജ്യൂസിൻ്റെ അരിപ്പയിലേക്ക് മാറ്റിയതുകൊണ്ട് നമ്മളെ റവയും ഓയിലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതാ ഞാനിത് മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തു. വീണ്ടും ഞാൻ അതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ മുന്നിൽ ഈ ഒരു ഫെയിലായത് കാണിക്കാതെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള റെസിപ്പീൻ്റെ ലുക്കും അതുപോലെ തന്നെ മുമ്പത്തെ റെസിപ്പി മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ചതിക്കാൻ പാടില്ലല്ലോ. ഞാനങ്ങനെ ഫെയിലായ റെസിപ്പിയൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ ഇത് കറക്റ്റായി കിട്ടിയപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് കറക്റ്റാക്കി എടുത്തത് എന്നുള്ളത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ മൊത്തം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഓയിൽ തന്നെയാണ് ഈ ഒരു പാനിൽ ഒഴിച്ചെടുത്തത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സ്നാക്ക് മൊത്തം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഓയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയത് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലായ ഉടനെ തന്നെ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ റവയും സെപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. വേഗം ഒരു സ്റ്റീലിൻ്റെ ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിന് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കുറേ സമയം നമ്മൾ വെച്ചതാണെങ്കിൽ നമ്മളെ ഓയിലൊക്കെ ഡാർക്ക് കളറായി പോയിഞ്ഞു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നമ്മൾ മൊത്തം സ്നാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാച്ച് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, എങ്കിൽ മാത്രമേ ഉൾഭാഗം കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്കൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നൊക്കെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊങ്ങി വന്നാൽ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് മനസ്സിലാക്കട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ ചേർക്കാതെ ഒരിക്കലും ചെയ്യേണ്ട. ഇങ്ങനെ ഫെയിലായാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു റെസിപ്പി ചെയ്തിട്ട് അത് ഫെയിലാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ ഇത് വീണ്ടും റെഡിയായി കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കി ഷേപ്പ് ചെയ്ത് വെച്ച സ്നാക്ക് മൊത്തം ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെട്ട് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നല്ല, കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നല്ല. ഇതിൽ നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ടേസ്റ്റാണ്. പുറമേ നല്ല ക്രഞ്ചി ആയിട്ടുള്ള, ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കാണ്. നമുക്ക് ഈ ഒരു സ്നാക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല ഉപകാരമാണ്. റെഡിയാക്കി വെച്ചാൽ മക്കൾസിനൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.